ุกทีตัดทีมุกทีഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്. ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട്? അതേടാ. എടാ സംഭവം എന്താന്ന് വെച്ചാലേ, ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി കോൺടെസ്റ്റ് നടക്കുന്നുണ്ട് അങ്ങ് ബാംഗ്ലൂർ എവിടെയാ. അപ്പൊ ഞാനിത് ഓൺലൈനിൽ കണ്ടതാ. അതിലേക്ക് നല്ല കണ്ടന്റ് ഉള്ള ഒരു ഫോട്ടോ നമ്മൾ എടുത്ത് അയക്കുവാണെങ്കിൽ ചിലപ്പോ അതിന് ഫസ്റ്റ് പ്രൈസ് കിട്ടും. 50,000 രൂപയാണ് ഫസ്റ്റ് പ്രൈസ്. 50,000 രൂപയ്ക്ക് നീ ഇരുപത് വീഡിയോ വെച്ചോണ്ടിരിക്കുന്നത്? എന്റെ ഫോട്ടോ എടുത്ത് ഞാൻ ചിരിച്ചോണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്ത് വെച്ചോണ്ട്. ഒന്ന് ചിരിച്ച്, ഒന്നുകൂടെ ചിരിച്ച്. ഇതിപ്പോ രാജയവിടെ നിന്ന് പോയടാ. നല്ല കണ്ടന്റ് ഉള്ള സാധനം വേണം. പറ്റൂല. നോക്കി ഈ ഫോട്ടോ ഒന്ന് നോക്കി. ഇതിൽ നിനക്ക് എന്താ മനസ്സിലാവുന്ന എന്റെ അടുത്ത് പറ. തീന്ന് ഇതാരോ ഒരാള് വലിച്ചിട്ട് എറിഞ്ഞ വീടി. അത്രേ ഉള്ളൂ. ആ അതിന്റെ ബാക്കി പറ അത്രേ ഉള്ളൂ. വലിച്ചിട്ട് എറിഞ്ഞ് അവിടെ ഒന്ന് വീണ്. അയ്യോ അതല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ എടാ എരിയുന്ന ജീവിതം. സിഗരറ്റ് വലിച്ചിട്ട് അല്ലെങ്കിൽ പുക വലിച്ചിട്ട് എരിയുന്ന ജീവിതം. ഓ നീ ഉദ്ദേശിക്കണത് എരിയുന്ന ജീവിതം കിട്ടില്ല എനിക്ക് അങ്ങനെ. അതും കൊള്ളാം, നല്ല സാധനമാണ്. പക്ഷെ ഇതിന്റെ നീ ഫോട്ടോ എടുത്ത് അയക്കുമല്ലോ. ഫോട്ടോയുടെ ബാക്കിൽ ഒരു പേപ്പർ കൂടെ പിൻ ചെയ്തിട്ട് അതിൽ എഴുതണം എരിയുന്ന ജീവിതമാണ് ഞാൻ ഉദ്ദേശിച്ചത്. നീ എനിക്ക് ഇട്ട് താങ്ങിയതാണല്ലേ. അല്ല എന്റെ കൂട്ടുകാരൻ 50,000 രൂപ അടിക്കണമെങ്കിൽ അടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. എടാ എന്റെ കയ്യിലെ കിടിലൻ ഐഡിയാസ് ഉണ്ട്. പക്ഷെ എനിക്ക് ഈ ഫോൺ കൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലടാ. ഒരു ക്വാളിറ്റിയും ക്ലാരിറ്റി ഒന്നും ഇല്ല ഇതിന്. ഇല്ല ഇല്ല. അപ്പൊ നീ ഒരു കാര്യം, പുതിയൊരു ഫോൺ അങ്ങ് വാങ്ങില്ലേ? പുതിയ ഫോൺ? ആ പോളാം. ആ എടാ ഇപ്പഴേ ഓപ്പോ ഒരു പുതിയ കിടിലൻ ഫോൺ ഇറക്കിയിട്ടുണ്ട്. ഓപ്പോ റെനോ 2 എന്ന് പറഞ്ഞ ഫോണ്. കിടിലൻ ഫോൺ. കിടിലൻ ഫോൺ. എടാ അതിന്റെ ക്യാമറ എത്ര മെഗാ പിക്സൽ എന്നറിയാമോ? 48 മെഗാ പിക്സലോ? ആ അത് മാത്രം. അത് ക്വാഡ് ക്യാമറാടാ. ക്വാഡ് ക്യാമോ? ആ എടാ എന്ന് വെച്ചാ 4 ക്യാമറകളുണ്ട്. 4 ക്യാമറ ആണ് അതിന്. പിന്നെ ഒന്ന് വൈഡ്, ഒന്ന് ടെലി, അൾട്രാ വൈഡ്, അങ്ങനത്തെ സെറ്റപ്പുകളുള്ള ഫോണാണ്. കിട്ടില്ല ഫോൺ. നീ ആ ഫോൺ വാങ്ങിച്ചിട്ട് ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്ക്. നിനക്ക് ഫസ്റ്റ് അടിച്ചിരിക്കും പിന്നെ ഉറപ്പായിട്ടും. എടാ നിനക്ക് വല്ല ഐഡിയ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആ ഫോണിന്റെ ക്യാമറയുടെ ക്വാളിറ്റി ഇല്ലേ, അതുകൊണ്ട് നിനക്ക് ഫസ്റ്റ് അടിച്ചിരിക്കും ഉറപ്പ്. വീണ്ടും താങ്ങും അല്ലേ? ഓ നമ്മൾ വല്ലതും പറഞ്ഞു നിനക്ക് താങ്ങണം. പക്ഷെ ആ ഫോൺ കൊള്ളാടാ. ഫോൺ കൊള്ളാം. അല്ല അതിന് എത്ര രൂപ വരും വാങ്ങുവാണെങ്കിൽ? എടാ ഫോണിന് 36,000 രൂപ. എടാ നീ ഒരു കാര്യം ചെയ്യ്, നീ വീട്ടിൽ ചോദിക്ക്. എന്താണല്ലോ ചോദിച്ചു നോക്കാം. നീ ഒരു കാര്യം ചെയ്യ്, ജംഗ്ഷനിലോട്ട് വിട്ടോ, ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്തിട്ട് വരും. ശരിയെന്ന. എനിക്ക് എട്ടാണ് കിട്ടിയത്. 7 അണങ്ങിയതായിരുന്നു. കളിക്ക് എന്തോ മിക്ക ഈർക്കിളി കളി. ഇരിക്കുവാ കൂടാ. പിന്നെ ഞാൻ വന്നതേ, എന്തെങ്കിലും കറി ഇരിപ്പുണ്ടോ? കറിയാ, ഉച്ചക്ക് കഴിക്കാൻ കറിയല്ലോ. ഇരിപ്പില്ല, ഇരിപ്പില്ല. മാത്രമല്ല കറി വെക്കാൻ ഒരു സാധനം ഇരിപ്പില്ല. അതുകൊണ്ട് പണിയൊന്നുമില്ല. അതുകൊണ്ട് ബോറടിക്കുന്ന കാരണം ഇന്ന് കഴിച്ചാൽ ഞങ്ങൾ രണ്ടും കൂടെ. എന്നാലും ചോറിനോട് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടായി കാണുമല്ലോ. ഉപ്പും വിളിയും കുറച്ചുണ്ട്. അച്ഛനു തരാവോ? പുളി നിന്റെ വീട്ടിൽ ഉള്ളിയുണ്ടോ? ഉണ്ട്. പുളിയുണ്ടോ? മുളകുണ്ടോ? അത് കൈകൊണ്ട് ഇങ്ങനെ പച്ചവെളിച്ചെണ്ണ വെച്ചാൽ മതി. കൊറേ കാലമായി. ഈർക്കിളിക്കളി കണ്ടിട്ടേ കൊറേ കാലമായി. കളി സമ്മതിച്ചാ സമ്മ ആ കേട്ടാ.
മമ്മി എനിക്ക് ഒരു 36,000 രൂപ വരും. തെറ്റിച്ച് 36,000 പച്ചക്കറി മേടിക്കാനും കാശില്ലാത്തോണ്ട് ഇവിടെ ഒന്ന് കറി വെച്ചിട്ടില്ല. 36,000 രൂപ എടുക്കാനില്ലടാ, ഒരു 36,000 രൂപ അറേഞ്ച് ചെയ്തോണ്ട്. അല്ല, അർജുനോട് ചോദിച്ചോണ്ടിരിച്ചതാ. എനിക്ക് 36,000 രൂപ കറക്റ്റ് വേണം. സംഭവം എന്താന്ന് വെച്ചാലേ, ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരം നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് അതിന് പങ്കെടുക്കണമെങ്കിൽ എന്റെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ കൊണ്ട് പറ്റത്തില്ല, ക്ലാരിറ്റി ഒന്നും ഇല്ലെന്നേ. അപ്പൊ നല്ല ക്ലാരിറ്റി ഉള്ള ഒപ്പോടെ മൊബൈൽ ഉണ്ട്, അത് വാങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റി യൂസ് ചെയ്യാം, എന്റെ ബുദ്ധി യൂസ് ചെയ്യാം, നമുക്ക് ആ കോമ്പറ്റീഷൻ വിൻ ചെയ്യാം. വിൻ ചെയ്താൽ എത്രയാ ക്യാഷ് പ്രൈസ് അറിയാവോ? 50,000 രൂപ. അപ്പൊ പെട്ടെന്ന് എനിക്ക് 36,000 രൂപ. അവന്റെ ഓപ്പോയും റിനോയും അച്ഛമ്മയോട് പറഞ്ഞാ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റില്ല. വേണ്ട ചേച്ചി, കളിക്ക് ചേച്ചി. ഇനിയിപ്പൊ ആരുടെ അമ്മ ഞാൻ പൈസ ചോദിക്കുക? ആരുടെ ചോദിക്കറാ? അതെ, ഞാൻ പോയിട്ട് സഹുനും മുളകും പൊട്ടി ചോദിക്കട്ടെ. എന്നാലും കൊച്ചോടൻ ചോദിച്ചു നോക്കാം. നേരം പോകാൻ വേണ്ടി പൈസ കൊണ്ടാണ് ഈ ബോട്ടും പ്ലെയിനും ഒക്കെ ഉണ്ടായി കളിക്കുന്നത്. അതെ, വേഗ പൈസ ഒക്കെ എടുത്തു വെക്ക്. എന്താ കാര്യം? എടുത്ത് വെക്ക് സഹു, പറയാം. അതെ, കണ്ണൻ ഇപ്പൊ ഒന്ന് 36,000 രൂപ ചോദിക്കും, കൊടുക്ക. അവനെന്തോ ഫോൺ മേടിക്കണമെന്നും പറഞ്ഞ് ചേട്ടനോടും ചേട്ടത്തിയോടും ചോദിക്കുന്ന കണ്ടു. അവരുടെ ഇല്ലല്ലോ, സ്വാഭാവികമായിട്ട് അടുത്ത ചോദ്യം ഇങ്ങോട്ട് വരും. പിന്നെ അവനോട് ഒന്ന് ചോദിക്കട്ടെ, എന്റെ കൊക്കിലിയും കാശ് കൊടുക്കൂല. കൊടുക്കരുത്, കൊടുക്കരുത്. അത് പറയാൻ അതിനോടി വന്ന ഇപ്പൊ വരും അവൻ. തെങ്ങ് പോലെ വളർന്ന് വലുതായി ചേക്കൻ, ഒരു പണിക്കും പോവില്ല. ആ ചേട്ടന്റെ പോലെ തന്നെ അവനും തുടങ്ങിയാണ്. ശരിയാക്കി കൊടുക്കുന്നുണ്ട്. മത്തം കുത്തിയെ കുമ്പളം മുളക്കിയല്ലോ. 36,000 രൂപ അത് ഞാൻ കൊടുക്കണോ? അത്ര അവൻ ഫോൺ മേടിക്കണ്ട. വേണ്ട, അതന്നെ ഞാനും പറയുന്നു. കൊച്ചച്ചാ, എന്റെ പൊന്നു പോലെ 36,000 രൂപയും ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരണ്ട, തരൂല്ല. 36,000 രൂപയോ? ആ, ഏത് 36,000 രൂപ? അല്ല, നിനക്ക് 36,000 രൂപ ഫോൺ വാങ്ങാൻ വേണോന്ന് ചെറിയ മൂടോന്ന് പറഞ്ഞല്ല. എന്താ ചെറിയ മേത്? അവിടെ കേട്ട കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞൊക്കെ മോശം പിടിച്ച കാര്യമല്ലേ? മോശമല്ലേ വിധു അതൊക്കെ? ഷേ, നീ ഇത്രക്ക് ചീപ്പാണോ? അവിടെ കേട്ട കാര്യങ്ങൾ ഇവിടെ വന്ന് പറയുക. ആടാ ഇരിക്കണ, എന്താണോ വിശേഷം? ഞാൻ കൊച്ചച്ഛന്റെ വിശേഷം തിരക്കാൻ ഓർത്ത് വന്നതായിരുന്നു. പോലടാ, നീ വാ. അതല്ലേ അവിടെ കേട്ട കാര്യങ്ങളൊക്കെ എന്ത് മോശമാണ്. ചെറിയ ആണെങ്കിലും ഒരു പരിധി ഇല്ല എല്ലാ കാര്യങ്ങൾക്കും. ഞാൻ വിചാരിച്ചു നിന്റെ വരവ് കണ്ടപ്പോ നീ എന്നോട് 36,000 രൂപ ചോദിക്കാൻ വന്നതാണ്. ഞാൻ അങ്ങനെ ചോദിക്കൂ? ചമ്മിപ്പോയി. ആര്? ഞാൻ. ഇങ്ങ അടുത്തേക്കൊന്ന് വന്നേ. എന്താടാ? ഒരു കാര്യം കാണിച്ചു തരാം. നീ കാണിക്കണോ? അതല്ല, ഒരു സീക്രട്ട് ആണ്. ചെറിയമ്മറിയാത്ത എന്ത് സീക്രട്ട് ആണ്? ചെറിയമ്മറിയാത്ത ഒരു സീക്രട്ട് കൊച്ചച്ചന്റെ ജീവിതത്തിൽ ഇല്ല. നീ കാണിക്കേ? ഒരു സീക്രട്ടും ഇല്ല. ഇല്ല എന്നാലും കൊച്ചച്ചന എടുത്തോ പ്ലീസ്. എന്റെ ഒരു ആഗ്രഹമല്ലേ. ഒരു മിനിറ്റ്, എന്നെ കൂടെ കാണിക്കണേ. അതൊക്കെ ഞാൻ കാണിച്ചോളാം. കാണിക്കും. എന്താ കൊച്ചൻ സീട്ട് പിടിക്കൂ? പോടാ അവിടെ. ഇല്ല ഇല്ല. അപ്പോഴേ ഇതെപ്പെടുത്ത് അവിടെ നിൽക്കട്ടെ. കൊച്ചച്ചൻ സീട്ട് വലിക്കുന്ന കാര്യം
ചെറിയമ്മക്കറിയോ? നിന്റെ കല്ലേ എന്നെ കൊന്നാളയും. അപ്പൊ പിന്നെ ഇത് ചെറിയമ്മ കാണിച്ചാലോ? ബ്ലാക്ക്മെയിലിംഗ് അല്ലേ ഉദ്ദേശിക്കുന്നത്? അല്ലെന്ന് അവനും ഇല്ലേ പിള്ളേരല്ലേ, അവർക്കും ഇല്ലേ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ. ഇപ്പൊ എന്താണ് നിനക്ക് ഫോൺ? ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ഫോണാണ് ഒട്ടും ക്വാളിറ്റി ഇല്ല. അപ്പൊ ഈ ഒപ്പോ റെനോ സീരീസിലുള്ള ഫോൺ മേടിച്ചാലേ കിഡിലും ക്ലാരിറ്റിയാ. അപ്പൊ അത് ഉപയോഗിച്ച് എനിക്ക് ഇതിന് വിൻ ചെയ്യാൻ പറ്റുമല്ലോ. 50,000 രൂപ കിട്ടുകയും ചെയ്യും. അതും നിനക്ക് കിട്ടൂടാ, ഉറപ്പാണ്. കാരണം എന്താ വിധു, ഇവന്റെ ചില ഫോട്ടോസ് കാണണം നമുക്ക് കിട്ടുന്നു. ഫോട്ടോ ഞാൻ കണ്ടില്ലല്ലോ. ഏത്? ഇപ്പൊ കണ്ട ഫോട്ടോ ഒരു സുഖമില്ലാത്ത ഫോട്ടോ ആണ്. നീ അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേ, എന്നിട്ട് വേറൊരു ഫോട്ടോ എടുത്തിട്ട് അവാർഡിന് അയക്കും. അയ്യോ, എനിക്ക് അങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴൊക്കെയാണ് ഈ ഫോട്ടോ അവാർഡിന് അയക്കുന്നത് പറയാൻ പറ്റത്തില്ലല്ലോ. വേറെ ഫോട്ടോ ഞാൻ എടുക്കുന്നുണ്ട് മത്സരത്തിന്. അതൊരു സുഖമില്ലാത്ത കളിയായിരുന്നു. പിന്നെ എന്തിനാണത് കാണുന്നത്? ക്യാഷ് തന്നിരുന്ന എനിക്ക് അങ്ങ് പോവായിരുന്നു. കൊടുക്കട്ടെ, അവൻ വെയിറ്റ് ചെയ്തിരിക്കണല്ലേ. എടുത്താ വിധു, 36,000 രൂപയല്ലേ നിസാര കേസ്. പത്താറായിരം രൂപയുണ്ട്, 1,000-2,000 രൂപയല്ല ആനം മേടിച്ച അവാർഡിനായിട്ട് കേട്ടാ. പിന്നെ വേറൊരു കേസ്, ഡിലീറ്റ് ചെയ്ത് കളയാൻ മറക്കണ്ട. അവാർഡ് അത് സുഖമില്ലാത്ത പരിപാടിയായി പോട്ടോ. ഒറ്റ അങ്ങ് വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യട്ടാ. ഏ, അത് കൊള്ളൂല എന്ന് പറഞ്ഞിട്ടില്ലേ വിധു, പിന്നെ അത് കാണണം കാണണമെന്ന് ഇത്ര നിർബന്ധം എന്താണ്? അവന് ഞാൻ എന്നൊക്കെ കാശ് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കണം. അന്ന് അവൻ ആ കാശ് എങ്ങനെയും മേടിച്ചെടുത്തിരിക്കും. അല്ല, അവൻ ചേട്ടന്റെ മോൻ തന്നെ സകല ഊടായി പോകണ്ടായി. എന്താണ് നാടകവും? നാടകമൊന്നും അല്ല. അതല്ല, നീ എന്ത് കുറച്ചു ദിവസം അങ്ങോട്ടൊന്നും വരാത്ത? രണ്ടു ദിവസമായിട്ട് ഞാൻ കുറച്ച് തിരക്കുകളിലായിരുന്നു. ആണോ? ചക്കരെ, ഞാനേ പുതിയ മൊബൈൽ എടുത്തു. ഫോൺ എടുത്തു? യെസ്, ഒപ്പോ റെനോ 2. സംഗതി കൊള്ളാട്ടാ, കിടില മൊബൈലാ, കിടില. ഫോട്ടോ എടുത്തോ നീ? പിന്നെ ഞാൻ ഇന്നലെ മിനിഞ്ഞാണെങ്കിൽ ഇത് തന്നെയല്ല പണി. എ ടു ഇസഡ് മൊബൈലിനെ എല്ലാം പഠിച്ചു. എന്തൊക്കെയാ ഇതൊക്കെ? നമ്മളറിയാൻ കുറെ സാധനങ്ങളുണ്ടാ, ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ ഇതിന്റെ ക്യാമറ എടുത്തെന്ന് വെച്ചോ, ഇതിന്റെ സൂമിംഗ് ലിമിറ്റ് ഉണ്ടല്ലോ, സാധാരണ ഫോണുകളെ പോലെ അല്ല. ഇതിന് നമുക്കതെ കണ്ട 20x വരെ ക്ലോസ് പോകാൻ പറ്റും സൂം ചെയ്ത്. മറുകൊക്കെ എത്ര വ്യക്തമായിട്ടാ കിട്ടണം. അത് മാത്രല്ലടാ, ഇതേ 8GB റാമാ. നമുക്ക് എത്ര ഗെയിമോ ആപ്പോ ഡൗൺലോഡ് ചെയ്താലും ഒരു കുഴപ്പമില്ല, ഒരു ഹാങ്ങും ഉണ്ടാവത്തില്ല. പിന്നെ പ്രധാനപ്പെട്ട സാധനം, 256 GB മെമ്മറി കാർഡിന്റെ ആവശ്യമേ ഇല്ല. എടാ, നീ മറ്റേ ഇതിന് അയച്ചു കൊടുക്കണ ഫോട്ടോസ് ഒക്കെ എടുത്തോ, ഞാൻ എടുത്ത കുറച്ച് കാണിച്ചു തരാം. എടി, ഇങ്ങനെ അല്ലടാ. എടാ, നിന്റെ മോഡൽ ഉണ്ടല്ലോ, മോഡലിനെ നിർത്തിയിട്ട് നിന്റെ എരിയുന്ന ജീവിതം, അതിന് കറക്റ്റ് ആയിട്ടുള്ള സംഭവം. പുള്ളി വീഡിയോ ഇരിക്കുന്ന ആളാണല്ലോ. അതെ. അപ്പോഴത്തേക്ക് BD ഇങ്ങനെ എറിയണം, വലിച്ചിട്ട് ഇങ്ങനെ എറിയണം. അതിന്റെ BD ഫോക്കസ് ചെയ്യണം. അങ്ങനെ അത് നമ്മൾ എടുത്തിട്ട് ആ ബോക്കേ എഫക്ട് ഇവിടെ കിടക്കണേണ്ട. ഇതാണോ ബോക്കേ എഫക്ട്? ഇത് നമ്മൾ മാറ്റണം കണ്ടാ, ഇത് മാറ്റിട്ട് ക്ലിക്ക്. അത് മാത്രം കണ്ട ബാക്ക്ഗ്രൗണ്ട് ബ്ലർ. ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ഇത് വർക്കൗട്ട് ആക്കാലോ. വർക്കൗട്ട് ചെയ്യാം. അതാകുമ്പോ BD മാത്രം ഫോക്കസും
മറ്റേ ആൾക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും ജീവിതം തിരിഞ്ഞു നടക്കാണ് പുള്ളി വീട് എറിഞ്ഞിട്ട് എരിയുന്ന ജീവിതം എരിയുന്ന ജീവിതം. പക്ഷെ ഞാൻ ആ കണ്ടന്റ് മാറ്റിയായിരുന്നു. ഞാൻ ഇനി ഫ്രഷ് പിടിച്ചോണ്ടിരിക്കുക. അതായത് രാത്രിയില് നമ്മുടെ മോഡൽ അമ്പൂട്ടി അപ്പൂപ്പൻ നക്ഷത്രങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു ഫാൻ. അത് ഇതിലെടുക്കാൻ എടാ അതിന് കുറെ ചെലവുണ്ട്. ലൈറ്റുകൾ വേണം, കുറെ സാധനങ്ങളൊക്കെ വേണം. ലൈറ്റിൽ അങ്ങനെ രാത്രി ഫോട്ടോ എടുക്കും. എടാ ഫോട്ടോ അതിനൊന്നും വേണ്ട. ഇതിനെ അൾട്രാ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ മോഡിൽ ഇട്ട് നൈറ്റ് പിടിക്കുകയാണെങ്കിൽ നല്ല വെട്ടം ഉണ്ടാവും. ഫോട്ടോ ബ്രൈറ്റ് ആവും. അപ്പൊ സാധനം തന്നെയാണ്, അജ്ജാട് സാധനമാണ്. ഇതിനെ നീ എന്നോട് നന്ദി പറയണം കേട്ടാ. ഇതിന് ഞാനല്ലേ ഇത് പരിചയപ്പെടുത്തി. ഇതിന് പക്ഷെ ഞാനാണല്ലോ ഇത് കാശെടുത്ത് വാങ്ങിയത്. ഓ കാശ് കൊടുത്തല്ല ഒന്ന് മാറുന്നൊക്കെ എടുത്തോട്ടെ. ഓ അപ്പൊ അങ്ങനെ എടുക്ക. ഈ രാത്രി എടുത്താ പോലെ അല്ല മോഡല്ലേ. ഇവ ഇപ്പഴേ എടുത്ത് പഠിക്കട്ടെ. ഇതിനകത്ത് ഇഷ്ടംപോലെ മെമ്മറി ഉണ്ടല്ലോ. ആ രാത്രി നമുക്ക് എടുക്കാം. ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? ചള ആക്കല്ലടേ. ഡേ എപ്പോഴും ഞാൻ ഐഡിയ പറഞ്ഞുതരാൻ കാണൂല കേട്ടല്ലേ. നേരെ ഒക്കെ ഫോട്ടോ എടുക്കും. ഞാൻ തീരുമാനിച്ചോളാം കേട്ടാ. എന്റെ ഉപദേശവും സഹായവും ഒന്നും വേണ്ട. നേരെ അങ്ങോട്ടും കാര്യം നമുക്ക്. അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങക്ക് നാണോ ഇല്ലേ? ഇന്നലത്തെ ഡേറ്റ് എത്രയായിരുന്നു? കഴിഞ്ഞ മാസം ഒരു 10,000 രൂപ മേടിച്ചോണ്ട് പോയാരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ. എടി ചേട്ടനോട് ചോദിക്കണ്ട. ചേട്ടന്റെ സ്വാഗതം എനിക്കറിയാല്ല. കാശ് മേടിച്ച് ആ നിമിഷം പുള്ളിയത് അങ്ങനെ പറഞ്ഞു. നീ ചേട്ടനോട് ചേച്ചി കഴിഞ്ഞ മാസം 22-ാം തീയതി ഒരു മാസം കഴിഞ്ഞിട്ട് 10,000 രൂപ തിരിച്ചു തരാം എന്നും പറഞ്ഞോണ്ട് ഞങ്ങളുടെ 10,000 രൂപ വാങ്ങിച്ചോണ്ട് പോയായിരുന്നു. ആര് ചേച്ചി ചേട്ടനും കൂടെ? എപ്പോ ചേട്ടാ ചേച്ചി അമ്മയ്ക്ക് വയറിളക്കമാണ് ആശുപത്രി കൊണ്ടുപോകണമെന്നും പറഞ്ഞ് 10,000 രൂപ മേടിച്ചത് മറന്നു പോയോ? എനിക്ക് 6 മാസത്തിൽ എങ്ങോട്ട് വയറിളക്കം വന്നതാ? ഇതുവരെ വന്നിട്ടില്ല. അമ്മക്ക് 5-6 വർഷമായി വയറിളക്കം വന്നിട്ട് ഈ നാറിയ റീസണും പറഞ്ഞോണ്ട് വരരുത്. അല്ലേ എനിക്ക് വയറിളക്കം വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങ് ആശുപത്രി കൊണ്ടുപോയാ പോരായിരുന്നു തന്നെ. മതിയായിരുന്നു. പക്ഷെ അന്നേരം ഞങ്ങള് വേറെ കണ്ടോട്ട് ഇറങ്ങാൻ വേണ്ടി നിക്കുവായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഈ വയറിളക്കത്തിന് എന്തിനാ 10,000 രൂപ? നിങ്ങൾ മൂന്നുപേരും കൂടി ഒത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ പെരുമാറരുത് അമ്മ ഞങ്ങളോട്. ഞാനൊന്നും ഒത്തോണ്ട് പെരുമാറിയിട്ടില്ല. എനിക്ക് വയറിളക്കം വന്നിട്ടില്ല. പക്ഷേ അമ്മക്ക് വയറിളക്കം വന്നു എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി വന്ന് ഊരുടുപ്പൂലെ 10,000 രൂപ അടുത്ത് വാങ്ങിക്കൊണ്ട് പോയി. വേറെ എന്തൊക്കെ കാരണം പറയാൻ സാഹു? അമ്മയുടെ വയറിളക്കം ഒന്നും പറഞ്ഞ് 10,000 വാങ്ങിക്കൂ. അല്ലാതെ എന്നോട് ചോദിച്ചാൽ അമ്മ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരുന്നോ? അമ്മയുടെ പേരും പറഞ്ഞ് ഈ ചേട്ടനെ എവിടെ നിന്നൊക്കെ കാശ് മേടിക്കണേന്ന് ആൾക്കാർ ഓരോരുത്തർ വന്ന് ചോദിക്കും പറയാൻ പറ്റുള്ളൂ. അമ്മ എന്നെ സഹിച്ച ഇല്ലയോ? അമ്മേ ഇല്ല സഹിക്കുന്നില്ല. മനുഷ്യൻ നിങ്ങക്ക് നാണാവും. ഇതെന്റെ വീടല്ലേ, ഇവിടെ കയറി നിങ്ങൾ ഓസിന് താമസിക്കുന്നുണ്ടല്ല. ഒരു 10 പൈസ വാടകയിനത്തിൽ ഞാൻ ചോദിക്കുന്നുണ്ടോ? അമ്മയുടെ അടുത്തല്ല ഞാൻ എല്ലാവരോടും കൂടി ചോദിച്ചത്. മോളുടെ കല്യാണം വന്നു, മീനാക്ഷിയുടെ കല്യാണം വന്നു, 10 പവനാ ഞാൻ എന്റെ തന്നു. ഞാൻ കൊടുത്ത 7 പവൻ വേറെ. അതപ്പോ അതൊക്കെ കൊടുത്തു. ഇത് കൂടാതെ കഴിഞ്ഞ ദിവസം കണ്ണന് പുതിയ ഫോൺ വേണമെന്ന് പറഞ്ഞ 36,000 രൂപയോടൊക്കെയാ ഞാൻ പുതിയ ഫോൺ മേടിച്ചു കൊടുത്തു. അത് ചോദിക്കാൻ ഇരിക്കുവായിരുന്നു. പിള്ളേരെ വഴിതെറ്റിക്കാൻ നോക്കണം. നീ പിള്ളേര് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ എന്തിനാണ് 36,000 രൂപ എടുത്ത് കൊടുക്കുന്നേ? അച്ഛനായ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ വാങ്ങി കൊടുത്തില്ല. അപ്പൊ കൊച്ചച്ഛനായ ഞാൻ മേടിച്ചു കൊടുത്ത്. എന്നാലും 36,000 രൂപയ്ക്ക് വാങ്ങി കൊടുത്ത ഇച്ചിരി കൊടുക്ക. അതെ ഞാൻ അപ്പോഴേ സഹോദരനോട് പറഞ്ഞതാ, ഈ 36,000 അവര് കൊടുക്കല്ലേ 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 കേട്ടോ. അത് ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ മേടിച്ചു കൊടുത്തല്ല. അന്ന് കെഞ്ചി പറഞ്ഞപ്പോ എന്തോ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനാണ് കൊച്ചച്ഛ, അതൊന്നും വാങ്ങി തരൂല്ലേ എന്ന് ചോദിച്ചപ്പോ ഞാൻ കൊടുത്തു. നിങ്ങൾക്കൊക്കെ ചെലവ് ചെയ്യാന്ന് ഞാൻ ഏറ്റിട്ടുണ്ടോ ആരോടെങ്കിലും? ഈ വീട്ടിലെ എന്താവശ്യം വന്നാലും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള ഏതാവശ്യത്തിനും ഓടി എന്റെ വീട്ടിലേക്ക് വരുന്നത്. ഇതെല്ലാം കൂടെ കേട്ട് നെഞ്ചു വിങ്ങി നമ്മുടെ പെറ്റാണ് ഇവിടെ ഇരിപ്പുണ്ടോന്നുള്ള കാര്യം നീ മറക്കും. അയ്യോ ഇതുകൊണ്ടല്ല അമ്മക്ക് വേദന, ചേട്ടന്റെ കാര്യം ഓർത്തിട്ട് മാത്രമാണ് എന്നെ ഓർത്തിട്ട് അമ്മ വേദനിക്കാറില്ല അല്ലേ അമ്മേ? പക്ഷെ നീ ഇപ്പൊ പറഞ്ഞത് തെറ്റാ. ഞങ്ങളുടെ അനുവാദം ഇല്ലാതെ
ഞങ്ങളുടെ ചെറുക്കന് കാശെടുത്ത് കൊടുത്തിട്ടേ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല സഹദേവ. അല്ല, കണ്ണന്റെ കാശിന്റെ കേസ് വിട്, ഞാൻ അവന്റെ സ്കില്ല് കണ്ടു കൊടുത്തതാണ്. അതല്ല, എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 10,000 എപ്പ തരും? അത് പിന്നെ കണ്ണന്റെ സ്കില്ലിന്റെ കൂടെ കൂട്ടിക്കും. അങ്ങനെ സ്കില്ലിന്റെ കൂടെ കൂട്ടണ, നിങ്ങൾ ആ കാശ് എടുക്കുക, എന്നിട്ട് ഞാൻ ഇവിടുത്തെ പോകണുള്ളൂ. ഇന്നൊരു തീരുമാനം എനിക്ക് ഇപ്പൊ അറിയണം. കണ്ണൻ വരുന്നുണ്ട് സ്കില്ലുമായിട്ട്. എല്ലാരും ഉണ്ടല്ലോ, എന്താണ് പ്രത്യേകിച്ച് ഒരു പരിപാടിയൊക്കെ? ഒന്നുമില്ലടാ, ചിലര് നെറികേട് കാണിച്ചാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നെറികേടോ? ആരെ കാണിച്ചു? നിന്റെ ഡാഡി അല്ല ഡാഡ്? എന്താ കാര്യം? എന്താ അച്ഛമ്മ? എടാ, കാശ് എന്ന കണക്ക് പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ കറക്റ്റ് ടൈമിങ്ങിലാണ് എന്റെ വരവ് അല്ലേ? അല്ല, വഴക്കിട്ടൊക്കെ കഴിഞ്ഞാ? എവിടെ കഴിയണ, കൊടുത്ത കാശ് ഒരിക്കലും കിട്ടൂല. പിന്നെ പറഞ്ഞു പറഞ്ഞ എന്റെ നാവിന്റെ ചൊറിച്ചിലേതാണ്ട് തീർന്നു. എനിക്കത് മതി. ആണ്, അപ്പം ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. അച്ഛമ്മ ശ്രദ്ധിക്ക്. ഞാനൊരു മൊബൈൽ ഫോട്ടോഗ്രാഫി കോണ്ടസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാൻ അതിൽ പങ്കെടുത്തു. കൊച്ചച്ഛൻ എനിക്ക് മേടിച്ചു തന്ന ഒപ്പോ Reno 2 മൊബൈൽ വെച്ച് ഞാൻ ഫോട്ടോയും എടുത്തു, അവാർഡിന് വഹിച്ചു. എന്നിട്ട് എനിക്ക് ക്യാഷ് പ്രൈസും മൊമെന്റോയും കിട്ടി. 50,000 രൂപ. സത്യം ഇന്ന് അച്ഛമ്മ 50,000 രൂപ. അയ്യോ എന്റെ ദൈവമേ. പിന്നെ അച്ഛമ്മ, ഈ ഫോൺ വാങ്ങിക്കാനേ എനിക്ക് കൊച്ചച്ഛനാണല്ലോ 36,000 രൂപ തന്നത്. അപ്പൊ ആ കാശ് ഇതിൽ നിന്ന് കൊടുത്തേക്കാവോ? കൊടുത്തേക്കാം. 36,000 രൂപ കൊച്ചച്ഛന് കൊടുക്കണം. ബാക്കി കാശ് അല്ല അച്ഛമ്മ വെച്ചോ. എന്റെ പൊന്നു മോനെ, കണ്ട് പഠിക്കടാ. ആദ്യമായിട്ടാണ് ഈ വീട്ടിൽ ഞാൻ കടം കൊടുത്ത കാശ് തിരിച്ചു കിട്ടാൻ പോകുന്നു. എന്താണേലും ഓപ്പോ ഫോൺ മേടിക്കാൻ വേണ്ടി മേടിച്ച കാശ് ഓപ്പോ ഫോൺ തന്നെ അങ്ങ് വീട്ടി.